ടിപ്പു ജനിച്ച സ്ഥലം 1750 നവംബർ 20-ാം തീയതി ഫാത്തിമയുടെയും ഹൈദർ അലിയുടെയും മൂത്ത പുത്രനായി ടിപ്പു സുൽത്താൻ ജനിച്ചു. അദ്ദേഹം മരിച്ചു വീണുകിടന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കിയ സ്ഥലം ഒക്കെ മൈസൂരിൽ കണ്ടുകാണ്. ഇത് ദേവനഹള്ളി. ബാംഗ്ലൂരിൽ നിന്നും 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ദേവനഹള്ളി ഫോർട്ടിലെ കാഴ്ചകൾ കാണാം. വളരെ ചരിത്രപ്രധാനമായ ഒരു കോട്ടയും അതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും നമുക്ക് കാണാം. ദേവനഹള്ളിയിലേക്ക് വെളുപ്പിന് 6 മണിക്കുള്ള യാത്രയാണ്. ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ വശങ്ങളിലായിട്ട് പല കാഴ്ചകളും നമുക്ക് കാണാം. അത് എയർഫോഴ്സ് അക്കാഡമി കാണാം, എയർഫോഴ്സ് സ്റ്റേഷൻസ്, അത്തരത്തിലുള്ള പല കാഴ്ചകളാണ് ദേവനഹള്ളിയിലേക്ക് പോകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ആ യാത്രയിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാൻ തീരുമാനിച്ചത്, ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞിട്ടാണ് ദേവനഹള്ളി വരുന്നത്, തൊട്ടടുത്താണ്. അപ്പം എയർപോർട്ടിൻ്റെ റോഡ് ഫോളോ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആ റോഡിലൂടെ കയറി ദേവനഹള്ളിയിലേക്ക് താഴോട്ട് ഇറങ്ങി അങ്ങനെ വരാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് കറങ്ങി എയർപോർട്ടിലൂടെ ചുറ്റിലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു യാത്ര പോകല്ലേ, അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടും കൂടെ ഒന്ന് കാണാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ദേവനഹള്ളി ഫോർട്ട് യഥാർത്ഥത്തിൽ കെട്ടിയത് മല്ലഭൈര ഗൗഡ എന്ന് പറയുന്ന വിജയനഗര എംപയറിൻ്റെ ഒരു കാര്യസ്ഥനായിരുന്ന ഒരാളാണ്, ദളവ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം 1501 ദേവനഹള്ളിയിൽ ഈ കോട്ട 18th century കെട്ടുന്നത്. പിന്നീട് അത് മഡിലായിരുന്നു കെട്ടിയത്. പിന്നീട് ഹൈദരാലി അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് കല്ല് വെച്ച് അതിനെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലം വരെ, ഹൈദരാലിക്ക് ശേഷം ടിപ്പു സുൽത്താനും പിന്നീട് ടിപ്പുവിൻ്റെ പതനത്തിന് ശേഷം അത് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് വരികയാണ് ചെയ്തത്. എയർപോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേവനഹള്ളി ഫോർട്ടിലേക്ക് പോകുന്ന ആ സമയത്ത് നമുക്ക് 2-3 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു യാത്രയിൽ നമുക്ക് ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഒന്ന് കണ്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഒരൊറ്റ ഡെസ്റ്റിനേഷൻ മാത്രം കാണുക എന്നുള്ള ഒരു ലക്ഷ്യം വയ്ക്കാതെ പോകുന്നവർക്ക് നല്ലതാണ്. എന്തായാലും ഞങ്ങളിവിടെ നിർത്തിയില്ല, ജസ്റ്റ് ഇതിൻ്റെ മുൻപിലൂടെ ഒന്നിങ്ങനെ കറങ്ങി പോവുക മാത്രമാണ് ചെയ്തത്. ഇത് നാഷണൽ ഹൈവേ 7. നമുക്ക് വിമാനങ്ങളൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ ടൂർ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്കിങ്ങനെ കാണാം.
എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്ത്. തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണിത്. അവിടുന്ന് പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. അവിടുന്ന് ഒരു റവ ദോശയും കഴിച്ചുകൊണ്ട് ദേവനഹള്ളി ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ദേവനഹള്ളി ഫോർട്ടില് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വലിയൊരു ഒരു ഫോർട്ട് ഒക്യുപ്പയിങ് സ്പേസസാണ്. ശരിക്കും 1791 ലോർഡ് കോൺവാലിസ് ഈ കോട്ട ഉപരോധിക്കുകയും ആംഗ്ലോ മൈസൂർ വാറിന്റെ സമയത്ത് പിന്നീട് ഈ കോട്ട ഉപരോധിച്ച് അത് അവരുടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആക്കുകയും ചെയ്തിരുന്നു. 20 ഏക്കറയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോട്ടയാണിത്. സെമി സർക്കുലർ ആയിട്ട് കാണുന്നതാണ്. കോട്ടയുടെ പല സ്ഥലത്തും ഞങ്ങൾക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞു. പീരങ്കി വെക്കാനും അതുപോലെ തന്നെ തോക്ക് വെക്കാനുള്ള ചെറിയ ഹോൾസ്, ഞാൻ ആ വീഡിയോയിൽ അത് എടുക്കാൻ വിട്ടുപോയി. ഒരുപാട് സ്ഥലത്ത് ചെറിയ ചെറിയ ഹോൾസ് നമുക്ക് കാണാം, ഇങ്ങനെ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഹോൾസ്. അത് തോക്ക് വെച്ച് ഫൈറ്റ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹോഴ്സസിന് നടക്കാൻ പാകത്തിന്, എല്ലാ കോട്ടയിലും കാണുന്ന പോലെ ഹോഴ്സസിന് നടക്കാൻ പറ്റുന്ന പാകത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കോട്ടയിൽ നിറയെ ആളുകൾ, ഒരു ടൗൺഷിപ്പ് പോലെയാണ് ഇതുള്ളത്. ഇതിനകത്ത് ഈ കോട്ടയ്ക്ക് ഉള്ളിൽ ഉൾവശമായിട്ടുള്ള ഗ്രൗണ്ടെല്ലാം നിറയെ ആളുകൾ താമസിച്ചു ഇരിക്കുകയാണ്, ഒരു ടൗൺഷിപ്പ് പോലെ. വേണ്ട രീതിയിലൊന്നും ഇത് ഒരു ബോർഡോ മറ്റു കാര്യങ്ങളോ കൊടുത്ത് സംരക്ഷിച്ചിട്ടൊന്നുമില്ല. നേരത്തെ കണ്ട എൻട്രൻസ് ഭാഗം മാത്രമാണ് അത്തരത്തിൽ സംരക്ഷിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു 4 ടെമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ടിപ്പുവിൻ്റെ കോട്ടയാണ്. ടിപ്പു സുൽത്താൻ ജനിച്ച സ്ഥലം 1500 ഒരു മണ്ണിൽ കെട്ടിയ ഒരു കോട്ടയാണ്. അതിനുശേഷം 1700 കാലഘട്ടത്തിൽ ഹൈദരാലി ഈ കോട്ട വീണ്ടും കല്ലും ഇഷ്ടികയൊക്കെ വെച്ച് ബലപ്പെടുത്തി ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ അടക്കം ഈ കോട്ട വർഷങ്ങളോളം അവരുടെ കീഴിലായിരുന്നു. പിന്നീട് കോൺവാലിസ് പ്രഭു ആംഗ്ലോ വാറിൻ്റെ സമയത്ത് ഈ കോട്ട ഉപരോധിക്കുകയും ഇത് പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. മുമ്പിൽ ഒരു വീട് കാണിച്ചത് ഒരു മഡ് കവർ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതൊരു സ്പെഷ്യലായിട്ട് തോന്നി. കർണാടകയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതൊരു കൊടിമരം പോലെയാണ്. ഇതാണ് കോട്ടയുടെ എൻട്രൻസ് പോർഷൻ ഉണ്ടല്ലേ, ഇതാണ് മൊത്തത്തിൽ നമ്മൾ എൻട്രി ചെയ്ത ഉള്ളിൽ നിന്നുള്ള കോട്ടയുടെ രൂപമാണ്. ബാക്കിയെല്ലാം ആ മതിൽക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതിനകത്ത് നിരവധി ടെമ്പിളുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് വേണുഗോപാല സ്വാമി ടെമ്പിളാണ്. കോട്ടയുടെ പുറക് പുറം വശം പുറത്തു നിന്നുള്ള ഒരു ദൃശ്യമാണിത്. വിജയനഗര ശൈലിയിൽ പണിതിട്ടുള്ള
ഒരു ടെമ്പിളാണ് ഇത്, വേണുഗോപാല സ്വാമി ടെമ്പിൾ. ഇത് അവിടുത്തെ ഒരു പ്രധാന ടെമ്പിളാണ്, വളരെ പഴക്കം ചെന്ന ഒരു ടെമ്പിളാണ്. പിന്നീട് നമുക്ക് അതിനകത്ത് തന്നെ പല പല ടെമ്പിൾസുകളും കാണാൻ പറ്റും. ടെമ്പിൾസുകൾ മാത്രമല്ല, പഴയ വീടുകൾ, അതുപോലെ ഈ കോട്ടയുടെ ഭാഗമായിരുന്ന ചില സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാം തന്നെ ഒരുവിധം വിജയനഗര സ്റ്റൈലിലാണ് ഉണ്ട്. ഇതൊരു പഴയതാണ്, അതിൻ്റെ പില്ലറിൽ ഇപ്പോൾ നടക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ട് ഒരു ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോട്ടയുടെ ചുറ്റിലും നിന്നുള്ള ഒരു വ്യൂ ആണ്. ധാരാളം സ്പേസസ് ഇങ്ങനെ കറങ്ങി കാണാം. ഒന്നും തന്നെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കാത്ത കാരണം ഒരു കാണാൻ പറ്റുന്നില്ല. അതല്ലാതെ അതിന് പുറത്തുമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള പല മണ്ഡപങ്ങളും അതുപോലുള്ള പലതും കാണാം കോട്ടയുടെ ചുറ്റുഭാഗങ്ങളിലായിട്ട്. എല്ലാം തന്നെ ചരിത്ര കാണാൻ, ചരിത്ര സ്മാരകങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വിരുന്നാണ്. പല സ്ഥലങ്ങളിലായി കാണുന്ന പല രീതിയിലാണ് ഇത്. ഒരു പുഷ്കരണി അല്ലെങ്കിൽ ഒരു കുളമാണ്. ഇതിന് തൊട്ടടുത്താണ് ടിപ്പു സുൽത്താൻ ജനിച്ച സ്ഥലം. ഇവിടെ ഒരു ടിപ്പു ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ടിപ്പു ജനിച്ച സ്ഥലം. ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ഒരു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസാണിത്. ഇങ്ങനൊരു കാണാം. ഇതിനടുത്ത് തന്നെ, ഇവിടെ തന്നെ അവരുടെ കൊട്ടാരങ്ങളും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അതൊന്നുമില്ല, ഇപ്പോൾ ഒരു സ്തൂപം മാത്രമേ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. ടിപ്പു സുൽത്താൻ നവംബർ 20 ജനിച്ച സ്ഥലമാണിത്. പിന്നീട് മൈസൂർ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചക്രവർത്തിയായിരുന്നു. ഒരുപക്ഷെ മുഗളന്മാർക്ക് ശേഷം ഭാരതത്തിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രവർത്തി ടിപ്പു സുൽത്താനായിരിക്കും. എല്ലാ രീതിയിലും ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടും ഒരുപാട് റിഫോംസ്, നെപ്പോളിയൻ ബോണപ്പാർട്ടുമായിട്ട് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ഒരുപാട് ടെക്നോളജി കൊണ്ടുവരികയും ലോകത്തിൽ ആദ്യമായിട്ട് റോക്കറ്റ് ടെക്നോളജി പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ടിപ്പു സുൽത്താനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.